ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് അടുത്തൊരു എപ്പിസോഡാണ് നമ്മുടെ ഫിഫ 21. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ആഴ്ചയൊക്കെ നമ്മുടെ വിച്ചക്കുട്ടിൻ്റെയൊക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനൊരു കണ്ടന്റ് ഇല്ലാത്തത്. ഞാനും എന്താ പറയുക, ചെറുതായിട്ട് പൊടിക്കൊന്ന് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. അധികം ഞാൻ റെക്കോർഡ് ചെയ്യാണ്ട്, പക്ഷേ റെക്കോർഡ് ചെയ്യാണ്ട് ഞാൻ പിടിക്കേണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പ്ലെയർ കരിയറാണ് കളിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം, ഒട്ടും വരിക്കണല്ല. കമോ, ആ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ എൻ്റെ ഒരു ചായ കുടിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒച്ചയ്ക്ക് ഒരു വല്ലാത്തവരിയിരിക്കുന്നത്. എനിക്കറിയ ചേട്ടാ, നിങ്ങൾക്ക് അവിടെ കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ച് ഉള്ളത് റിയൽ സ്പോർട്ടിംഗ് വേഴ്സസ് വില്ലറിയാൽ അല്ലേ. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ സ്റ്റാൻഡിങ്സ് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഇവിടെയൊക്കെ തന്നെയാണ്, ആറാം പൊസിഷനിലാണ് നമ്മളപ്പോൾ. 45 പോയിൻ്റോടെ ആറാം പൊസിഷൻ, 45 പോയിൻ്റോടെ ആറാം പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അതേപോലെ കലണ്ടർ എടുത്ത് നോക്കണമെങ്കിൽ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മാച്ചുകൾ ഇതേ വില്ലറിയാൽ, അത്ലറ്റിക്കോ ഡി മെഡ്രിഡ്, പിന്നെ ഹുയസ്ക, അത് സ്കിപ്പ് ചെയ്യാം ഞാൻ വേണമെങ്കിൽ. എന്നിട്ട് ഒസസൂണ കാണിച്ചു തരാം നിങ്ങൾക്ക്. 1, 2, 3 പിന്നെ അതെ ഗ്രനാഡ അല്ലേ, ഗ്രനാഡ, അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ കപ്പും ഉണ്ട് റിയൽ സോഴ്സിൽ. അപ്പോൾ ഞാൻ അത് കാണിച്ച് ഈ നടക്കത്തെ മറ്റേ രണ്ട് മാച്ചുകൾ സ്കിപ്പ് ചെയ്യാം. ഇത് രണ്ടും കാണിച്ച് തന്നിട്ട് പിന്നെ ഈ റിയൽ മാൻഡ്രിഡിൽ നമുക്ക് നിർത്താം ഇന്ന്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ റിയൽ മാൻഡ്രിഡ് ലീഗിൽ വെച്ച് കണ്ടപ്പോൾ നമ്മളവർ തോൽപ്പിച്ചായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്കത് മാറ്റി പിടിക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മാച്ച് വിൽ റിയൽ സേഫ് ആയിട്ടുള്ള മാച്ചാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ മാച്ചിലേക്ക് പോകാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയുടെ ഞാൻ ലെങ്ത്തേ മാക്സിമം കുറയ്ക്കാൻ നോക്കണം. ഓക്കെ, നമുക്ക് നേരെ മാച്ചിലെ ഗോളുകൾ കാണാം. ഡാൻ്റെ കൃത്യമായിട്ട് സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഡാൻ്റെ, ദാറ്റ്സ് എ ഗോൾ. അവിടെ കൃത്യമായിട്ട് സ്കോർ ചെയ്യുന്നു ഡാൻ്റെ. നമ്മുടെ എന്താ പറയുക, ലാലിഗയിലെ ടോപ്പ് സ്കോറർ ആവാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, വെച്ചാൽ ലാലിഗയിൽ നമുക്കിനി വേറൊരു ടൈറ്റിൽ എന്ന് വെച്ചാൽ നമ്മുടെ ടീമിനെ വെച്ചൊരു ടൈറ്റിൽ കിട്ടുന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അറിയില്ല കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷേ നമുക്ക് ഇൻഡിവിജ്വൽ ടൈറ്റിൽസിൽ നമുക്കൊന്ന് ട്രൈ നോക്കണമായിരിക്കും. അങ്ങനെ നമ്മുടെ ഇവിടെ പ്ലെയർ കരിയറിൽ നല്ല ഒരു അടുത്ത ഗോൾ അടിച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും ഫോർ റിയൽ സ്പോർട്ടിംഗ്. നല്ലൊരു ഗോൾ തന്നെയായിരുന്നു അവിടെ. കൊള്ളാം കൊള്ളാം. ആൻഡ് ഇറ്റ്സ് 1-0 ഫോർ റിയൽ സ്പോർട്ടിംഗ്. കണ്ട, നമ്മൾ 20 ഗോൾസ് ആയി ലാലിഗയിൽ. 20 ഗോളല്ലേ, ടോപ്പ് സ്കോറാണോ എനിക്കറിയില്ല, ആയിരിക്കണം എന്നുണ്ട് ടോപ്പ് സ്കോർ അല്ലേ. കഴിഞ്ഞാണ് നോക്കിയപ്പോൾ അതായിരുന്നു നമ്മൾ. അപ്പോൾ നോക്കട്ടെ, ഇപ്പോൾ ആദ്യത്തെ ഗോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടിക്കാൻ പറ്റും നോക്കാം നമുക്ക്. സാൻസനോടൊന്നും ഇങ്ങിലേക്ക് ലസാഡ്, ഗോളുമായി ലസാഡ്. നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ. എടോ വില്ലറിയാലിന് അല്ല, അവിടെ അടിച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് ഗോൾഡൻ ചാൻസ് കൊണ്ട് മിസ് ചെയ്യുന്നു ചോദിച്ചു. പക്ഷെ അവിടെ അടിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവണല്ലോ, ആത്തോട്ടാണോ പുറത്തോട്ടാണോ പോയ പോലെന്ന്. അങ്ങനെ ഇവിടെ 1-1 സ്കോർ ലൈൻ ആയിട്ടുണ്ട്. ഇവിടെ തിരിച്ച് വില്ലറിയാൽ സിഎഫ് നല്ലൊരു പാസിങ്ങിലൂടെ. കാരണം അങ്ങനെ ഒരു ഡ്രിബ്ലിംഗ് എനിക്ക് ചെയ്യാൻ പഠിക്കണേ, സ്കില്ല് കാണിച്ച് കൊണ്ടുപോകണതേ. നോക്കട്ടെ, പഠിക്കണം അങ്ങനെയൊക്കെ. അങ്ങനെ ഇവിടെ 1-1 ആയിട്ടുണ്ട് ഒരു സ്കോർ ലൈൻ. കൊള്ളാം. ഇവിടെ ഡാൻ്റെ കൊടുക്കുന്നു ബോള്. ഡാൻ്റെ ബോളുമായി നല്ലൊരു പാസ് ഇട്ട് കൊടുക്കുന്നു. പലായം മുറില്ല, ഗോൾ. ഇവിടെ നല്ലൊരു അസിസ്റ്റ്, അതിനേക്കാളും സൂപ്പർ ഒരു ഗോള് ഇവിടെ അടിക്കുന്നു റിയൽ സ്പോർട്ടിംഗ്. ആൻഡ് ബാക്ക് ഓൺ, ലീഡ് തിരിച്ച്, ലീഡ് വീണ്ടെടുത്തിരിക്കുന്നു ഇവിടെ ഡാൻ്റെ ആൻഡ് ടീം. ഇറ്റ്സ് 2-1. ഇവിടെ കാണാൻ നല്ലൊരു പാസ്സാണ്, കട്ട് ബാക്ക് ഇട്ട് കൊടുത്തത് അവിടെ പലായ മുറിലേക്ക്. മുറിലൂടെ നല്ല ഫിനിഷ്, സൂപ്പർ ഫിനിഷ്. നോ ചാൻസ് ഫോർ ദ ഗോൾ കീപ്പർ അവിടെ. നമുക്ക് കാണാം 31, രണ്ടാമത്തെ ഗോളാണ് ഇവിടെ. 31 ജേഴ്സി നമ്പർ മാൻ, അങ്ങനെ ഉദ്ദേശിച്ചത് പറയാൻ അതിപ്പോൾ കിട്ടിയില്ല. അതിന് 2 ഗോൾ അടിച്ചിട്ടുണ്ട് ലാലിഗയിൽ. കൊള്ളാം, 2-1 സ്കോർ ലൈൻ ഇപ്പോൾ. നമ്മുടെ മിഗേൽസൺ ടു ലസാഡ്. അവിടെ അങ്ങനെ ഇവിടെ മാച്ച് അവസാനിക്കുന്നു 2-1. കൊള്ളാം, നമ്മൾ തുടക്കം തന്നെ ഒരു ജയം. മുന്നോടെയാണ് നമ്മൾ എപ്പിസോഡ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അവസാനം കൊണ്ടേ തോക്ക്, അവസാനം കൊണ്ടേ കല്ലുടക്കുമെന്ന് അറിയില്ല. പക്ഷെ നല്ലൊരു സ്റ്റാർട്ട് ഇവിടെ നമുക്ക്. നമ്മുടെ ആ ഒരു ടോപ്പ് സ്കോർ ലാലിഗയിലുള്ള ആ ഒരു സംഭവം കീപ്പ് ചെയ്യണം നമ്മൾ. അതുകൊണ്ട് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് 2 അറ്റംപ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ലൊരു സ്റ്റാർട്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റിയൽ സ്പോർട്ടിംഗ് 5ാം പൊസിഷനിലേക്ക് വീണ്ടും ഒന്ന് ചാടിയിട്ടുണ്ട്. 48 പോയിൻറ്റ്സ്. ഇനി നമ്മൾ റിയൽ സോസിയുടെ 49 പോയിൻറ്റ്സാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് റിയൽ സോസിയുടെ തന്നെ കൊണ്ട് വെട്ടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും പറയാനുള്ള, ഞാൻ നമ്മളിങ്ങനെ ഓരോന്നും കിടന്ന് ആഗ്രഹിക്കണം നടക്കാൻ തോന്നുന്നു. അടുത്ത മാച്ച് അത്ലറ്റിക്കോ ഡി മെഡ്രിഡ്. ഞാനൊന്നും പറയണല്ലോ, നമുക്ക് മാച്ചിലേക്ക് നേരെ പോവാം നമുക്ക്. ഇല്ലാണ്ട് ഞാൻ എന്ത് നോക്കാൻ നമുക്ക് അല്ലേ.
നേരെ മാച്ച് കാണാം, മാച്ചില് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിലൊരു കൂടി മാറ്റിട്ടാണ് മാക്സിമം ജയിക്കാൻ നോക്കാം. ലോഡി ഡിയാബി, അവിടെ നല്ലൊരു ബ്ലോക്ക്. പെലായോ മുറില്ല, ഇവിടെ പെലായോ മുറിലയുടെ ഒരു ഡ്രിബ്ലിംഗ് ആണ്. മുറില്ല, മുറിലേക്ക് അപ്പുറത്ത് നമ്മളുണ്ട് അവിടെ. യെസ്, ദാറ്റ്സ് എ ഗോൾ. അവിടെ നല്ലൊരു പാസാണ് ഞാൻ ഇട്ട് കൊടുത്തത്. റാഫയലിന്റെ നല്ലൊരു ഗോളും നല്ലൊരു അറ്റാക്ക് ആയിരുന്നു അവിടെ. ഫുള്ള് പെലായോ മുറിലയുടെ നല്ലൊരു ഓഫ് ഹെഡ് ബോള്. സൂപ്പർ സൂപ്പർ എക്സിക്യൂഷൻ ആണ് അവിടെ റിയൽ സ്പോർട്ടിംഗ്. ആൻഡ് ഇറ്റ്സ് 1-0 അഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ ഡി മാഡ്രിഡ്. കൊള്ളാം, നമ്മൾ നല്ലൊരു ടീമിന് അഗെയിൻസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ ഒരു ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോളായിരുന്നു. അതൊരു ടീം ഒരു ഗോൾ എന്ന് തന്നെ പറയാൻ നോക്കട്ടെ. പെലായോ മുറിലയുടെ ഫിനിഷും ക്രൂഷ്യലായിരുന്നു. വെച്ചാൽ അവിടെ ആംഗിൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അതാ കറങ്ങി വന്ന് അത് കണ്ടോ, ആ ഒരു അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോയി. അവിടെ ബ്ലാക്കിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവിടെ. ആൻഡ് ഇറ്റ്സ് 1-0. അവിടെ രണ്ടാമത്തെ ഗോളാണ് നമ്മുടെ റഫേൽ ഡൊമേനയുടെ ഒക്കെ ഇൻ ലാലിഗ. അവിടെ നല്ല ത്രൂ ബോൾ വെച്ചുകൊടുക്കുന്നു ടുനാച്ചോ മെൻഡസ്. ഓ, അവിടെ ലോധി കൃത്യമായിട്ട് വന്ന് ബ്ലോക്ക് ചെയ്യുന്നു. അവിടെ അങ്ങനെ ടൈം ഈസ് അപ്പ്, 1-0. അതിൽ നമ്മൾ പിടിച്ച് നിർത്തി അത്ലറ്റിക്കോ ഡി മാഡ്രിഡിനെ. അടിപൊളി കളി. നമുക്ക് എനിക്ക് ഒരു ചാൻസും കൂടി കിട്ടിയായിരുന്നു, പക്ഷെ അത് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ കടന്നു പോയി ഞാൻ ഗോൾ കീപ്പർ കഴിഞ്ഞിട്ടേ, പിന്നെ ഒരു ഒന്ന് ചെയ്തിട്ടെങ്കിൽ ശരിയാവണ്ടായില്ല. പക്ഷേ ഒരു ഇത്ര നല്ലൊരു ടീമിൻ്റെ അഗെയിൻസ്റ്റ് നമ്മൾ ജയിച്ചു ഒരു ഗോളിന്, പിന്നെ പിടിച്ചു നിന്നു ഡിഫെൻസീവായിട്ട്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരിക്കും നമുക്ക്. കൊള്ളാം, നമ്മുടെ ഈ ചെറിയ ടീമിനെ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലേ. അങ്ങനെ ആ മാച്ചും കൂടി കഴിയുമ്പോഴേക്കേ നമ്മളിതേ 4-ാം പൊസിഷനിലെത്തിയിട്ടുണ്ട് റിയൽ സ്പോർട്ടിങ്. 51 പോയിൻസോടെ 51-62 കണ്ട, 10 പോയിൻസ് വ്യത്യാസമാണ് നമ്മൾ എഫ് സി ബാർസലോണ ആയിട്ട്. അപ്പോൾ ആ ഒരു വലിയൊരു ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് 51-20, 20-25 അത്ര ഉണ്ടോ, 20 പോയിൻസിൻ്റെ ഏകദേശം വ്യത്യാസമുണ്ട് നമ്മുടെ ഫസ്റ്റ് വെക്കുന്ന റിയൽ മാഡ്രിഡ് ഒക്കെ ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗ് അങ്ങനെ നമ്മൾ മറ്റേ എന്താ പറയുക, ഇന്നത്തെ പറഞ്ഞില്ലേ ഞാൻ മാസ്റ്റർ ലീഗ് പറഞ്ഞില്ലേ, ആ ഒരു ഫസ്റ്റ് ആ ഒരു വ്യത്യാസം പോയി കഴിഞ്ഞാലേ. ആ ഫസ്റ്റ് ഫ്യൂ മാച്ചസ് ഉണ്ടാവും നമ്മുടെ സീസൺ തുടങ്ങുമ്പോൾ, ആ ഒരു മാച്ചുകൾ നമ്മൾ സെറ്റാക്കി വെച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് പിടിച്ച് ആ ടൈറ്റിൽ റേസ് പിടിക്കാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചാൽ, നേരത്തെ പറഞ്ഞു വെച്ചാൽ എസ് ഡി USK-യും ആ മാച്ചുകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മാച്ചും ഇത് കഴിഞ്ഞാൽ അടുത്ത മാച്ച് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നോക്കണായിരുന്നു നമ്മൾ എത്ര ഗോളുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ 21 ഗോളുകൾ അടിച്ചിട്ടുണ്ട് 29 മാച്ചിൽ നിന്ന്. നമ്മുടെ തൊട്ട് പുറകെയുള്ളത് 16 ഗോളാണ്. അപ്പോൾ ഇന്ന് നോക്കിയൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെ എത്ര കഴിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ഈ ലാലിഗയിലല്ലേ നമ്മൾ. അപ്പോൾ മെസ്സിയൊക്കെ എവിടെ ഇടാം? മെസ്സി നിന്ന് അടിക്കണല്ലേ, മെസ്സിക്ക് വേണ്ടേ? എന്ത് പറ്റി മെസ്സീന്? ഇപ്പം മെസ്സീനെ കാണാനും ഒരു ഇല്ല, നമുക്ക് അറിയില്ല എന്ത് പറ്റിയെന്ന്. മെസ്സി ഒരു സൈലൻ്റ് കളി ആയിരിക്കും അവിടെ കളിക്കുന്നത്, സൈലൻ്റ് കില്ലർ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മാച്ച് ഉള്ളത് നമ്മുടെ ഗ്രനാഡ ആയിട്ടുള്ള മാച്ചാണ്. അപ്പോൾ അതല്ലേ നമുക്ക് ഇനി കളിക്കേണ്ടത് അല്ലേ? ഞാൻ നോക്കട്ടെ കേട്ടോ സീസൺ എടുത്തിട്ട് കലണ്ടറിൽ. അപ്പോൾ 2 മാച്ച് ഞാൻ കളിച്ച് സ്കിപ്പ് ചെയ്തിരുന്നു, അതെ ഗ്രനാഡ ആയിട്ടുള്ള മാച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ന്യൂട്രൽ കപ്പും ഉണ്ട്. കോപ്പ ഡി എസ്പാന ഫൈനലാണത്, റിയൽ സൊസൈറ്റി അല്ലേ ഫൈനലാണെന്നുണ്ടല്ലേ. അതെ അതെ, നമുക്ക് അപ്പോൾ ആ അത് എന്തായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ അതിന് മുമ്പിൽ ഗ്രനാഡയുടെ മാച്ച് നമുക്കിപ്പോൾ കളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 മാച്ചായിട്ട് നമുക്ക് ഗോളിൽ അടിച്ചല്ലോ കേട്ടോ. അപ്പോൾ ഗോൾ അടിക്കാണ്ട് ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇനി അടിക്കണം ഈ മാച്ചിൽ, ഒരു ഗോളെങ്കിലും അടിക്കണം നമുക്കൊന്ന്. നമ്മുടെ ആദ്യ കീപ്പ് ചെയ്യണ്ടേ, ടോപ്പ് സ്കോറർ. അങ്ങനെ നമുക്കിവിടെ കാണാം 21 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇവിടെ ലാലിഗ സാന്റോസിലെ ടോപ്പ് സ്കോററാണ് ഈ മിഡ്ഫീൽഡർ ഡാൻ്റെ. അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോൾ കൊടുക്കുക, എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വരാണ്ടിരിക്കുമല്ലോ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ അല്ലേ. എനിക്ക് അതാണ് എൻ്റെ വിശ്വാസം, നമ്മൾ ഇത്ര നല്ലൊരു പ്ലെയറിനെ ആരും കളിക്കാണ്ടിരിക്കൂല. അപ്പോൾ നമുക്ക് ഈ മാച്ചിൽ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ വരുമ്പോൾ കാണട്ടോ. ഇവിടെ നല്ലൊരു പാസ് ടു കമാര, കമാര ഓ ഷോട്ടിന് പോയി, പക്ഷേ അവിടെ ഗോൾ കണ്ടെത്താൻ സഹായിച്ചില്ല കമാരയ്ക്ക്. ലോങ് ബോൾ കളിക്കുന്നു വീണ്ടും അവിടെ സോറോ, തവണ വിങ്ങിൽ സോറോ. നല്ലൊരു കട്ട് ബാക്ക് പാസ്, പക്ഷെ അവിടെ ആർക്കാ സ്റ്റാൻസ് ഉണ്ടോ? സ്റ്റിൽ ഗ്രനാഡ, ഗ്രനാഡ. ഓ നല്ല സേവ് ഫ്രം ഗോൾ കീപ്പർ. കമാര കൊടുക്കുന്നു ബോള്, കമാര എന്ത് പാസ്സാടാ അത്, അവിടെ നല്ലൊരു പാസ് അതെങ്കിൽ സൂപ്പർ ആയിട്ട് ഗോൾ അടിക്കായിരുന്നു അവിടെ കമാൻഡോ ദൂരമേവാർക്കുണ്ടല്ല. അവിടെ നല്ലൊരു പാസ് ഇട്ടെങ്കിൽ സാരല്ലേ പോയി. നമുക്കെന്ന് വെച്ചപ്പോൾ 3-2 ഗോൾ കണ്ടെത്താൻ പറ്റണം. നമ്മൾ എന്താ ഡ്രോയിൽ പിടിച്ചേക്കണേ. അപ്പം 3 കളി നേരത്തെ 3 കളി സ്കിപ്പ് ചെയ്ത് 2 കളിയും പിന്നെയും കളിയും കൂടി കൂട്ടുമ്പോൾ 3 കളിയാണ് നമ്മൾ ഡ്രോയായി പിടിച്ച് പിടിച്ചിരിക്കുന്നത്. സാരമില്ല പോട്ടെ,
നമുക്കൊരു ഗോൾ അടിക്കാൻ പറ്റണ എന്നുള്ള പ്രശ്നമാണേ. നമുക്ക് മൂന്ന് കളിയായിട്ടൊക്കെ ഗോളിക്കാണ്ടിരുന്ന പണിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിതെവിടെ കാണാം, നമ്മുടെ കപ്പ് UEFA എന്നൊക്കെ, ശരി സോറി, കോപ്പ ഡെ എസ്പാന കപ്പാണ് നമ്മുടെ ഫൈനൽസ്. റിയൽ സോസിയേഡാഡ് ആയിട്ട്, എനിക്കറിയില്ല റിയൽ സോസിയേഡാഡ് കേൾക്കുമ്പോൾ ചെറിയ ടീമായിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ഇവിടെ കാണാം വയർസബാല് സിൽവ, അപ്പുറത്ത് നല്ല ടീമൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് തുടക്കമൊക്കെ കാണിച്ചു തരാം, എന്തായാലും ഫൈനലാണല്ലോ. അപ്പോൾ കോപ്പാടെ എസ്പാന മാത്രമേ ഉള്ളൂ, ഞാനിത് ഇന്ന് സ്കിപ്പ് ചെയ്യാൻ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോപ്പാടെ എസ്പാന സംഭവം മാത്രമേ ഉണ്ടായുള്ളൂ നമുക്ക് നല്ല ഒരു എന്താ പറയുക ഈ ഒരു കരിയറിൽ അടുത്തൊരു നമുക്ക് എന്താ പറയുക ട്രോഫി അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് വേണമെന്നുള്ള എനിക്ക് വാശിയുണ്ടായിരുന്നത്. ബാക്കി എന്താ പറയുക വേറെ ഒന്നും അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഈ ലാലിഗയിലെ നമുക്ക് ടോപ്പ് സ്കോർ, ടോപ്പ് സ്കോർ അല്ല ഐ മീൻ മറ്റേ ടോപ്പ് പൊസിഷൻ്റെ സംഭവം ടൈറ്റിൽ റേസിൽ നമ്മൾ എന്തായാലും പുറത്തായി നമ്മൾ ലാലിഗയിൽ നിന്ന്. അപ്പോൾ ഞാൻ ആരൊക്കെ നമുക്കൊരു ലീഗിലെ ടൈറ്റിൽ വിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ടീമിൽ പോകണം, ഈ ടീമിനെ വെച്ച് പറ്റൂല നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാണ് നമുക്ക് ഇപ്പോൾ കരിയറിൽ ആവശ്യം, എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല നമുക്ക്, ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഒരു ഇതായിട്ടുള്ളത്, ഹോപ്പായിട്ടുള്ളത്. അപ്പോൾ ഈ കോപ്പാടെ എസ്പാന കപ്പ് ഇന്ന് ആര് ജയിക്കും, ഇതായിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും ജേണി. ടീമുകൾ നിനക്ക് വേണമെങ്കിൽ പോസ്റ്റ് വെച്ചിട്ട് നോക്കാം. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഈ സൗണ്ടേ ഒന്നുമില്ല, ഞാൻ ആ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതാണ്. ഇവിടെ ഇവിടെ കാണാം നമ്മൾ റിയൽ സ്പോർട്ടിംഗ്, എനിക്ക് റിയൽ സ്പോർട്ടിങ്ങും റിയൽ സോസിയേഡാഡും ആണ് രണ്ട് ടീമുകൾ ഇന്ന് കളിക്കുന്നത് അഗെയിൻസ്റ്റ്. ഒരു മൂന്നാല് വർഷം ഞാൻ പറയണമെന്നുണ്ട്, വേറെ ഒന്നും അറിയില്ല എനിക്ക് പറയാൻ എന്താ പറയേണ്ടത്. അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു നിങ്ങൾ കമൻറ്റ് ഇടണോ ഞാൻ വെയിറ്റ് ചെയ്യാം. എൻ്റെ കമ്മ്യൂണിറ്റി എൻ്റെ ചാനലിൻ്റെ അബൌട്ടിലെ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് ടീം മറ്റേ നമ്മുടെ മാനേജർ കരിയർ തുടങ്ങുകയാണെങ്കിൽ ഏത് ടീം എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ടീമിനെ വെച്ചിട്ട് ആ ടീമിനെ ബിൽഡ് ചെയ്യണ സംഭവമല്ലോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡാൻ്റെ ഇപ്പോൾ ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയറായിട്ട് മാനേജറിൻ്റെ പുള്ളിക്കാരൻ്റെ മാനേജർ കരിയർ കളിക്കുന്നു. അപ്പോൾ നമുക്ക് തുടക്കം ഒരു ലോവർ ഡിവിഷൻ ഒരു ടീമിൽ നിന്ന് നമുക്ക് തുടങ്ങാം, എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലബ്ബുകൾ വേറെ ക്ലബ്ബുകൾക്ക് നമുക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ക്ലബ്ബുകൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലബ്ബുകൾക്ക് പോവാം. എന്തായാലും ഇത് അടുത്ത ഒരു ഒക്ടോബറിലൊക്കെ ഉണ്ടാവുള്ളൂ ഈ മാനേജർ കരിയർ സീരീസ്, അത് എൻ്റെയൊക്കെ നമ്മുടെ FIFA 22 നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഏത് ടീമാണ് വേണ്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് ന്യൂ കാസിൽ യുണൈറ്റഡ് ആണ്. അപ്പോൾ അത് മതിയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറെ ടീമൊക്കെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കളി തുടങ്ങുന്നതിന് മുമ്പുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടന്റ്. നിങ്ങൾ എപ്പോഴും ഞാൻ ഈ ഒരു എപ്പിസോഡ് ഫൈനൽസൊക്കെ ആകുമ്പോഴേ ഞാൻ കാണിച്ചുതരാം ഫുള്ളും. അപ്പോൾ ഈ മാച്ചിലെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ വരുമ്പോൾ കാണിച്ചുതരാം. ഇതാണ് അബൂബക്കർ കമാര, നല്ലൊരു സ്ട്രൈക്കറാണ് നമ്മുടെ. അങ്ങനെ മാച്ച് കിക്ക് ഓഫ് ഇവിടെ ആവുന്നു, പറഞ്ഞ പോലെ കാണിച്ചു തരാം ഞാൻ. മിക്വർലാൻസ്, സാൽഡുവ, മിക്വർലാൻസ്, മെർക്യുലാൻസ്, സാൽഡുവ, സുബേൽഡിയ. ഓ നല്ല ഷോട്ടായിരുന്നു അവിടെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം വന്ന്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കുറച്ച് ചാൻസുകൾ ഉണ്ടോ ഇല്ല എനിക്കറിയില്ലായിരുന്നു. ഇവിടെ ലോങ് ബോൾ കൊടുക്കുന്നു, അവിടെ അതെത്തിയില്ല ലോങ് ബോള്. ഡാൻ്റെ ബോളുമായി ഡാൻ്റെ അവിടെ വിങ്ങിലൂടെ മുന്നേറുന്നു. ഡാൻ്റെ ക്രോസ് കൊടുക്കുന്നു, പക്ഷെ അത് ഡിഫെൻഡ് ചെയ്തെടുക്കുന്നു. അവിടെ ചാൻസ് ഉണ്ട്, അവിടെ കമാര, ദാറ്റ്സ് എ ഗോൾ. ഇതാണ് മോനെ, അതാണ് മോനെ സെറ്റ് പീസ് ഗോള്, അടിപൊളി ഫ്രം അബൂബക്കർ കമാര. നമുക്ക് ഫൈനൽസിൽ ഒരു ഗോൾ നേടി തന്നിരിക്കുന്നു കമാര വീണ്ടും. എൻ്റെ അസിസ്റ്റ് ഫ്രം മൈ കോർണർ, ഇഷ്ടപ്പെട്ടത്, അടിപൊളി കോർണർ, ഇൻസ്വിങ് സാധനം വന്നു ഇങ്ങനെ, അത് കൃത്യമായിട്ട് അബൂബക്കർ കമാര തൻ്റെ തല കൊണ്ട് നേരെ ഗോൾ പോസ്റ്റിൻ്റെ അകത്തേക്ക് അത് എയിം ചെയ്ത് വിട്ടു. ഓ ഗോൾ കീപ്പർ അടുത്ത് തന്നെ ആയിരുന്നു അത്, പക്ഷേ ഓ ജസ്റ്റ് റിഫ്ലക്സ് ശരിയായില്ല അവിടെ ഗോൾ കീപ്പറിന്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു സേവ് കണ്ടേരാം, നല്ല സേവ്. പക്ഷേ അവിടെ ഒരു ഗോളാണ് ഫ്രം അബൂബക്കർ കമാര, നല്ലൊരു ഗോൾ. അങ്ങനെ ഇവിടെ ലീഡ് എടുത്തിരിക്കുന്നു ഫൈനൽസിൽ നമ്മൾ റിയൽ സ്പോർട്ടിംഗ്. തവണ നമ്മൾ കപ്പ് കൊണ്ടുകൂടാ, കപ്പ് നമ്മൾ കൊണ്ടുകൂടാ. വീണ്ടും നമ്മുടെ റിയൽ സ്പോർട്ടിങ്ങിൻ്റെ ത്രോ ഇൻ, അങ്ങനെ ഇവിടെ മാച്ച് അവസാനിക്കുന്നു. ആ ഒരു ഒറ്റ ഗോളിൽ നമ്മൾ 72nd minute അടിച്ച ഗോളാണ് ഇവിടെ നമുക്ക് കപ്പ് നേടി തന്നിരിക്കുന്നത്. നല്ല ഒരു ഹെഡർ ആയിരുന്നു ഫ്രം അബൂബക്കർ കമാറ, നല്ല ഒരു ക്രോസ്,
നല്ലൊരു സെറ്റ് പീസ് കോർണർ ആയിരുന്നു ഫ്രം ഡാൻ്റെ. ദാറ്റ്സ് ഇനഫ്. ഫൈനൽസ് ജയിച്ചിരിക്കുന്നു ഇവിടെ റിയൽ സ്പോർട്ടിങ്. അടിപൊളി കോപ്പാടെ എസ്പാന കപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു സിൽവർ വെയർ കൂടി നമുക്ക് ഡാൻ്റെന് വേണം. നമ്മളിവിടെ കരിയറിൽ അടുത്ത ഒരു വിന്നാണ്, ഒരു ടൂർണമെൻ്റ് വിന്ന്. അടിപൊളി. അങ്ങനെ നമ്മുടെ കരിയറിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ സിൽവർ വെയറുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. ഇതിന് മുമ്പുള്ള കപ്പ് ഏതാ അടിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ഇടാൻ പറ്റുമെങ്കിൽ പറയാട്ടോ. നമ്മളടിച്ച കപ്പ് ഏതാ ഇതിന് മുമ്പ് അടിച്ചത്? എനിക്ക് ഇതേ ഒരു കപ്പ് നമ്മൾ നേരത്തെ അടിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയം. നിങ്ങൾ കമൻസ് പറയൂ. നേരത്തെ എന്താ പണ്ടത്തെ എപ്പിസോഡ്സ് പോയി കണ്ടട്ടെ നിങ്ങൾ പറയാം ഇതിന് മുമ്പ് നമ്മൾ അടിച്ചേക്കുന്ന കപ്പ് ഏതാന്ന് പറ. നിങ്ങൾ പറയുന്ന ആളുടെ കമൻറ്റ് ചെയ്യണമെങ്കിൽ പിഞ്ച് ചെയ്തിടാം. അങ്ങനെ ഇവിടെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ടൂർണമെൻ്റ് വിൻ ചെയ്യുന്ന ഒരു കപ്പ് വീണ്ടും ഇവിടെ പൊക്കുകയാണ്. അടിപൊളി. ഇവിടെ മാൻ ഓഫ് ദി ടൂർണമെൻ്റ് ഒന്നുമില്ല. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയതായിരുന്നു ടൂർണമെൻറ്റിൽ. അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇവിടെ. അങ്ങനെ റിയൽ സ്പോർട്ടിങ്ങിന് സന്തോഷിക്കാൻ ഒരു നാള് കൂടി കിട്ടിയിരിക്കുന്നു. ഇവിടെ കോപ്പാടെ എസ്പാന കപ്പ് ഇവിടെ അടിച്ചിരിക്കുകയാണ് റിയൽ സ്പോർട്ടിങ്. ഡാൻഡേജാറിനും ഇതൊരു എന്താ പറയുക സന്തോഷകരമായ ഇതായിരിക്കും. കരിയറിൽ നല്ലൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയലും, മൈൽ സ്റ്റോൺ കംപ്ലീറ്റഡ് എന്നൊക്കെ പറയലേ, അതുപോലെയാണ് ഇവിടെ ഫൈനൽസ്. നമ്മൾ എന്താ കപ്പ് അടിച്ചുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം, സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. കൊള്ളാം. അങ്ങനെ അടിപൊളി കളി. നമ്മൾ ആ ഒരു ഒറ്റ ഗോൾ അടിച്ചിട്ടോ. അവർ നന്നായിട്ട് കളിച്ചു, റിയൽ സോസിറ്റിയായിട്ട് നന്നായിട്ട് കളിച്ചായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങോട്ട് ഡിഫെൻഡിങ് അല്ല, അറ്റാക്ക് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അവർക്ക് ഡിഫെൻസ് സ്ട്രോങ് ആയിരുന്നു ഇവിടെ നമ്മുടെ. അങ്ങനെ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അടിപൊളി. ഇതവിടെ കാണാം, കപ്പിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കിടപ്പുണ്ട്. കോപ്പാ ഡെ എസ്പാന. ഓൾട്ട്. ഞാനൊരു ചുമ്മാ ഫോട്ടോ എടുത്തേക്കണ കേട്ടോ കേസ് ഇവിടെ. അങ്ങനെ നമ്മൾ ആ മാച്ച് ജയിച്ചിട്ടുണ്ട്. നല്ലൊരു മാച്ച് ആയിരുന്നു. കോപ്പാ ഡെ എസ്പാന കപ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുത്തു. അടിപൊളി കളി. കണ്ട എൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ കമാരുടെ ഒരു ഗോളും. ആ രണ്ടും ഉണ്ടായത് ആ ഫൈനൽസിൽ കാണിക്കാൻ. അപ്പോൾ യെസ്, റിയൽ സ്പോർട്ടിങ് വിന്നർ. അവിടെ നമുക്ക് വല്ല മാൻ ഓഫ് ദി ടൂർണമെൻ്റ് എന്തെങ്കിലും കിട്ടിയായിരുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ നമുക്ക് എന്തൊക്കെയാണ് ന്യൂസ് എന്ന്. പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആരാണ്? യെസ്, പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് നമ്മളായിരുന്നു. കോപ്പാ ഡെ എസ്പാനയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ഡാൻ്റെ ജെയർ. യെസ്, അടിപൊളി. ഇവിടെ ഏതാണിത്? ഓ, ഇത് കഴിഞ്ഞിട്ടുള്ള കളി. ഇതേ ഞാനിരിക്കല്ലേ അവിടെ. അപ്പോൾ നമ്മൾ അല്ല സെലിബ്രേറ്റിംഗ് വിക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ്. ഈ ന്യൂസുകളൊക്കെ നല്ല സംഭവമാണ് ഫീച്ചർ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് തന്നെ എടുത്തു നോക്കാം നമുക്ക്. അപ്പോൾ ഈ ട്രെയിനിങ് ഒക്കെ നമുക്ക് തീർ. നമ്മൾ ഈ ട്രെയിനിങ്ങിൽ ഇപ്പോൾ 92 ഓവറോൾ ആണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇനി നമുക്കുള്ള അടുത്ത ഒരു മാച്ച് എന്നുള്ളത് റിയൽ മാഡ്രിഡ് അല്ലേ. അതെ, റിയൽ മാഡ്രിഡ് ആയിട്ട മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ച് കഴിഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു നമ്മുടെ ടേബിൾ ലീഡേഴ്സ് ആയിട്ടുള്ള മാച്ചാണ്. എനിക്കാവും തോക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കളിയിലേക്ക് പോകണത്. നമുക്ക് മാക്സിമം ഡ്രോ വെല്ലം പിടിക്കാൻ നോക്കാം. പക്ഷേ അവരുടെ അറ്റാക്ക് നല്ല അറ്റാക്കിങ് ആണെന്നേ. പിടിച്ചു വെക്കാൻ നമ്മൾ ചെയ്തു നേരത്തെ, പക്ഷേ ഇപ്പോൾ ഇനി വീണ്ടും ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ലീഗിൽ വരുമ്പോൾ ഇവന്മാർ പുലികളാണ്. നമുക്ക് മാച്ച് കാണാം. മാച്ചിൽ ഇമ്പോർട്ടൻ്റ് ഭാഗം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ നമുക്ക് കാണാം, സാന്റിയാഗോ ബെർണബൂലാണ് കളി. ഓ, ഈ ഒരു സംഭവം കൊള്ളാം അല്ലേ, ക്യാമറ ആംഗിള്. സാന്റിയാഗോ ബെർണബൂൾ മറ്റേ ടോപ്പുരേത് എസ്റ്റാഡിയോ സാന്റിയാഗോ ബെർണബൂലാണ് ഇന്നത്തെ മാച്ച്. നമ്മുടെ റിയൽ മാഡ്രിഡിന്റെ ഹോം മാച്ചാണ്. ഈ ചെക്കന്മാരൊക്കെ എന്താണ് ഈ പറഞ്ഞത്? റിയൽ മാഡ്രിഡ് കൊള്ളാലേ. നമുക്ക് റിയൽ മാഡ്രിഡിനൊക്കെ വല്ല ഓഫർ ഒന്നും തരുന്നേ, എന്ത് ചെയ്യാൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡൊക്കെ വല്ലതും തന്നാൽ മതി നമുക്ക് ഓഫർ. ഇവിടെ കാണാം, നമ്മൾ 6th പൊസിഷനിലും അവരിപ്പോൾ 2nd പൊസിഷനിലായോ അവര്. ആഹാ, പാവങ്ങൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അല്ലേ, നേരെ മാച്ചിലേക്ക് തന്നെ കിടക്കാം. ഇവിടെ റിയൽ മാഡ്രിഡ് ആണ് ബെസ്റ്റ് ഡിഫെൻസീവ് ടീം അല്ലേ. ഗോൾസ് കൺസീഡ് ചെയ്ത് 20 ഗോളേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ അല്ല അവർ. അങ്ങനെയാണല്ലേ, അറിയില്ല. ഇവിടെ കാണാം, സിഡിനി സിരാനാണ് അവിടുത്തെ കോച്ച്. ഇവനൊക്കെ ഈ ഡെലിയാലിയൊക്കെ ആയിരുന്നു ഇവരെ പണി, കോർട്ടിയസ് ഡെലിയാലി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ ഒറ്റ തവണ തോപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ കോപ്പാ ഡെ എസ്പാന ക്വാർട്ടർ ഫൈനൽസിൽ തോപ്പിച്ചാണ് ഇവരെ. അപ്പോൾ അതേപോലെ ഇവിടെയും തോപ്പിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. നല്ലൊരു പാസ് ഇട്ട് കൊടുക്കുന്നു ഡാൻ്റെ. റിയൽ മാഡ്രിഡ് അറ്റാക്കാണ്. ഗോളുമായ റിയൽ മാഡ്രിഡ്. പെനാൽറ്റി. അവിടെ വരാൻ നമ്മളെ ടാക്കിൾ ചെയ്തു ഇൻസൈഡ് ദ ബോക്സ്. പെനാൽറ്റിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോണത് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, പെനാൽറ്റിയാണ്.
ഇവിടെ എനിക്ക് എനിക്ക് ഞാനായിരിക്കും അടിക്കാമാണ് മിക്കാറും. ആ ഞാൻ കാര്യം ചെയ്യാം, സെൻട്രൽ അറ്റാക്ക് അടിക്കാല്ലേ, സേഫായിട്ട് വെക്കാം നമുക്ക്. യെസ്, നമ്മളങ്ങനെ 6th minute തന്നെ ലീഡ് എടുത്തിരിക്കുന്നു അഗൈൻസ് റിയൽ മാഡ്രിഡ്. ഒരു പെനാൽറ്റി അവിടെ വഴങ്ങുകയാണ് റിയൽ മാഡ്രിഡ്. അടിപൊളി, യെസ് യെസ് യെസ്, അതാണ് മോനെ, അതാണ്ട്രാ ഫിനിഷ്. നൈസ് ഗോൾ അവിടെ, അല്ല അത് പെനാൽറ്റി, നമ്മൾ സാധാ പെനാൽറ്റിയാണ്, അത് പെനാൽറ്റി വിട് അവിടെ. നമ്മൾ ഇത് മേടിച്ചില്ല, നമ്മൾ വാങ്ങിയില്ലേ, പെനാൽറ്റി വാങ്ങിയില്ല. അത് നല്ല കളിയായിരുന്നു അവിടെ, വരാനെ കൊണ്ട് ഫൗൾ ചെയ്യിപ്പിച്ച്, അങ്ങനെ നല്ല ഫൗൾ ചെയ്തു, നല്ല ഇതായത് എനിക്ക് ഇഷ്ടപ്പെട്ട്. റിയൽ മാഡ്രിഡ് അഗേൻസ്റ്റ് കിട്ടി നമുക്കൊരു ചാൻസ് ഗോൾ സ്കോർ ചെയ്യാൻ, നമ്മൾ നൈസായിട്ട് എടുക്കുകയും ചെയ്തു. നമ്മൾ മെൻഡി ടു സാഞ്ചസ്, സാഞ്ചസിൽ നിന്നും കസമീറോ. ഇവിടെ നല്ലൊരു സ്കില്ലായിരുന്നു അവിടെ കാണിച്ചത് ഡാൻ്റെ. ത്രൂ ത്രൂ, ഇവിടെ ഒറ്റ ചാൻസ് ഷൂട്ട് ചെയ്യടാ. അത് ഞാൻ എന്ത് ചെയ്യണ കൈസ്, അത് വൈകി പോണെന്ന് ഞെക്കണത്. ആ ഒരു ഓടിപ്പോണ ഞാൻ മൊമെൻറ്റത്തിലേ, നമുക്ക് ഷൂട്ട് വെക്കുമ്പോൾ ശരിയാവുള്ളത്. മെൻഡി ടു കസമീറോ, വീണ്ടും എടുക്കുന്നു ബോൾ റഫായൽ. നല്ല ബോൾ, നല്ല ബോൾ, ഷോട്ട്, എന്റെ പൊന്നു മോനെ, ഗോള്, അടിപ്പൻ ഗോള് അഗെയിൻസ്റ്റ് റിയൽ മാഡ്രിഡ്. അടിപൊളി, അടിപൊളി ഗോള്. അവിടെ ഞാൻ ഒന്നും പറയണല്ലോ, നിങ്ങൾ ആ ഗോള് കണ്ടാൽ മതി എങ്ങനെയാ വന്നേന്ന്. ബാക്കിലേക്ക് വിളിച്ചു, ഔട്ട്സൈഡ് ദ ബോക്സ് സോനം, എന്റെ ദൈവമേ, ക്രോസ് ബാറി കൊണ്ട് അടി കുത്തിയത് കാണാം. നല്ല പവർ ഷോട്ടായിരുന്നു അവിടെ, ഒന്നും ചെയ്യാൻ സാധിക്കില്ല കോർട്ട് വാൻ കാണാം. സൂപ്പർ ഗോൾ അവിടെ, അട്ടിപ്പൊളി ഗോള്. അഗെയിൻസ്റ്റ് റിയൽ മാഡ്രിഡ് അടിക്കാൻ സാധിച്ച എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. 23 goals വീണ്ടും നമ്മൾ ടോപ്പ് സ്കോർ എന്തായാലും കൊണ്ടുപോകണം, തവണ ലാലിഗയിലെ ടോപ്പ് സ്കോർ നമ്മൾ കൊണ്ടുപോകും, പേടിക്കണ്ട. അങ്ങനെ അവിടെ ഒരു സൂപ്പർ ഗോൾ അടിച്ച് നമ്മൾ 2-0 ലീഡ് അഗെയിൻസ്റ്റ് റിയൽ മാഡ്രിഡ്. അതാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത്, റിയൽ മാഡ്രിഡിൻ്റെ അഗെയിൻസ്റ്റാണ് നമ്മൾ കളിക്കുന്നത്. അവരും ഒട്ടും മോശമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ കളിക്കുന്നുണ്ട്, പക്ഷേ നമ്മളാണ് ദ ബെറ്റർ ടീം. ഇവിടെ കാണാം, നമ്മളാണ് ദ ബെറ്റർ ടീം. ഇവിടെ നല്ല പാസ് പെലായോ മുറില്ല, അവിടെ നമ്മൾ ത്രൂ ബോൾ ഇട്ട് കൊടുക്കുന്നത് വിങ്ങിലേക്ക്. ഗാസ്പർ അവിടെ ഉണ്ട്, ഗാസ്പർ അവിടെ നല്ല ത്രൂ ബോൾ ഇട്ടു. ക്രിസ് ആൽവഡോർ ഡാൻ്റെ ഹാട്രിക്ക്, ഹാട്രിക്ക് അഗെയിൻസ്റ്റ് റിയൽ മാഡ്രിഡ്. 56th minute ഇവിടെ 3rd ഗോൾ കണ്ടെത്തി. നമ്മൾ കുറച്ച് മാച്ചുകളായിട്ട് ഗോളൊന്നും കണ്ടെത്തിയില്ല എന്നുള്ള വലിയ വിഷമമായിരുന്നു, പക്ഷേ റിയൽ മാഡ്രിഡിന്റെ മാച്ചിൽ ഹാട്രിക്ക് കിട്ടി നമുക്ക്. ഷോ, എനിക്ക് വയ്യ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഇവിടെ അവസാനത്തെ മാച്ച് പൊളി, ഓ പി മാച്ച്. ഇവിടെ നമ്മുടെ സാൽവഡോറിന് പാസ് ചോദിച്ച് വാങ്ങിച്ച് ഫസ്റ്റ് ടൈം അടിച്ചു, അത് വെയിറ്റ് ചെയ്യാൻ പോയില്ല. അവിടെ അടിപൊളി ഷോട്ട് കോട്ടുവാനെ 3 times ഇവിടെ ബീറ്റ് ചെയ്തിരിക്കുന്നു ഡാൻ്റെ ജെ ആർ. ഇത് കോട്ടുവാന്നൊക്കെ കോട്ടുവേസ്, മറ്റേ കോട്ടുവേസ് എന്നാണ്, കോട്ടുവാന്ന് എന്തോ കേട്ടോണ്ട് പറയണ്ട. ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ്, അത്യാവശ്യം നല്ല ഗോൾ കീപ്പേഴ്സൊക്കെയാണ്. ആ ഒരു ഗോൾ കീപ്പറിനെ 3 times വെട്ടിക്കുക ഒരേ മാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഫോർ ഡാൻ്റെ ജെ ആർ. പിന്നെ റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടീമിൻ്റെ അഗെയിൻസ്റ്റ് ഒരു ഹാട്രിക്ക് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അറിയാം ആ ഒരു സൂപ്പർ ഒരു മാച്ച് ആയിരിക്കണം അത്. നല്ല, ഇപ്പം ഞാൻ എന്നെ മാത്രമല്ലേ പറഞ്ഞത്, അവിടെ ഫുള്ള് ടീം നല്ല, ഞാൻ ഫുൾ ഫൗൾ കാണിച്ച് അറിയാതെ കണ്ണെടുത്തപ്പോൾ ഫൗൾ ചെയ്തു. ഇവിടെ എൻ്റെ ഫുള്ള് ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇത്തവണ ഡിഫെൻസ് എല്ലാവരും നന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ വലിയ ടീമുകളെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്, പക്ഷേ എന്താ പറയുക, ഫോം എല്ലാവരും ഇപ്പോൾ ഫോമിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പക്ഷേ ഫുള്ള് ഒരു സീസൺ കളിക്കുമ്പോഴേ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ, ആ ഫുള്ള് സീസൺ പ്ലെയേഴ്സിൻ്റെ ഫോം മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ചില ദിവസങ്ങൾ അവർ കളിക്കാണ്ടിരിക്കും, ഒട്ടും ഓടൂല, അവിടെ ടാക്കിൾ ചെയ്യൂല, വെച്ച് കൊടുക്കുന്നു. ഞാൻ അവിടെ കുറേ ഇവർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ റിയൽ മാഡ്രിഡിൻ്റെ അറ്റാക്ക് ആണ്. പക്ഷേ മാച്ച് അവസാനിക്കുന്നു, ഓ 3-0. ആരെങ്കിലും ഈ സ്കോർ ലൈൻ പ്രതീക്ഷിച്ചായിരുന്നു. ഇവിടെ ഇതേ കണ്ട മാൻ ഓഫ് ദ മാച്ച് ബോളും കൊണ്ട് വീട്ടിൽ പോകണ ഞാൻ ഡാൻ്റെ ജെ ആർ. ആരെങ്കിലും പ്രതീക്ഷിച്ചു റിയൽ സ്പോർട്ടിംഗ് റിയൽ മാഡ്രിഡിനെ 3-0 വെട്ടിക്കുന്നത്. ലാലിഗയിൽ ആരും പ്രതീക്ഷ ഉണ്ടാവില്ല, ലീഗ് ലീഡേഴ്സാണ്, ഫസ്റ്റ് സെക്കൻഡിൽ നിൽക്കണമെന്നോ ആളാണ് ആൾക്കാരാണ് ഇവിടെ. ഇവിടെ ഈ മനുഷ്യൻ കോട്ടുവാനെ 3 times ഞാൻ വെട്ടിച്ചടിച്ചത്, 3 goals എൻ്റെ ബോളുമായി ഞാൻ വീട്ടിൽ പോകണേണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു, ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. എൻ്റെ ഈ കരിയർ സീരീസ് ഞാൻ വീഡിയോസ് പതുക്കെയാണ് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണേ, കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത്ര ചെയ്ത് വയ്യാണ്ടായിരിക്കും. പിന്നെ ഞാൻ കുറച്ചൊക്കെ വെബ് സീരീസൊക്കെ കണ്ടേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം. ഇവർ ഇങ്ങനത്തെ ഒരു ചാനലുണ്ട്, നല്ല കണ്ടൻ്റൊക്കെ ഉണ്ട്. ഡീച്ചായിട്ട്
ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പറയുക. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ക്രീനിൽ രണ്ട് വീഡിയോസ് ഉണ്ടാവും, ഇവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും രണ്ട് വീഡിയോസ്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കണ്ടുകൊണ്ടിരിക്കാൻ കണ്ട എൻ്റെ അവിടെ ഷോർട്ടൊക്കെ കാണിക്കാൻ നിങ്ങൾ ഈ ഷോർട്ട് മൈൻഡ് ചെയ്തിട്ടാ. ഓക്കെ, ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചോട്ടാ. ബൈ, ഞാൻ പോണു. ശരി.